AKG ബാലപീഡകനെന്ന് ആരോപിച്ചതിൽ വിശദീകരണവുമായി VT ബൽറാം രംഗത്ത്. 10 വയസ്സിൽ സുശീലയെ AKG പ്രണയിച്ചെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ പറയുന്നു. AKG പൊതുജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും മതിപ്പുണ്ടെങ്കിലും വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയരുതെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല എന്ന് ബൽറാം ഫേസ്ബുക്ക് പേജിൽ പറയുന്നു. ഇത്തരം നീക്കങ്ങൾ കായികമായി നേരിടാമെന്ന് കരടിൽ നിന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. AKG ബാലപീഡകനാണെന്ന് നേരത്തെ ഫേസ്ബുക്ക് ചർച്ചയിൽ VT ബൽറാം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ബൽറാം രംഗത്തെത്തിയത്. വിവരങ്ങളുമായി വിവി ചേരുന്നു. അരുൺ, ഇന്നിപ്പോ ബൽറാമിന്റെ വിശദീകരണം വന്നിരിക്കുന്നു. ഇന്നലെ ഒരു കമന്റ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രയോഗം നടത്തിയത്. അതിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതിന്റെ വിശദീകരണം എന്താണ്? വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഗോപി, ആ കമന്റിനെതിരെ വ്യാപക പ്രതിഷേധം പ്രശ്നം ബൽറാമിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് വിശദീകരണമായി നൽകിക്കൊണ്ട കുറിപ്പിലും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ബൽറാം ചെയ്തിട്ടുള്ളത്. പോരാട്ട കാലങ്ങളിലെ പ്രണയം എന്ന തലക്കെട്ടോടുകൂടി ഹിന്ദു ദിനപത്രം 2001 പ്രസിദ്ധീകരിച്ച വാർത്തയാണ് അതിന് ഒരു ഈ ആരോപണത്തിന് ആധാരമായി ബൽറാം ചൂണ്ടിക്കാട്ടുന്ന ഒരു രേഖ. മറ്റൊന്ന് AKG തന്നെ ആത്മകഥയാണ്. ഈ രണ്ട് ഇതിലും ആ പ്രണയത്തിന്റെ കാര്യം, അതായത് 12 വയസ്സുള്ള പെൺകുട്ടിയെ പ്രണയിച്ച കാര്യം, ഒടുവിലായിരുന്നപ്പോൾ അവളുമായി അവളോട് പ്രണയം തോന്നിയ കാര്യമൊക്കെ AKG തുറന്നു പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് ബൽറാം വിമർശനം തുടരുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിൽ പെൺകുട്ടിയെ പ്രണയിച്ചു എന്ന് AKG തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിനുശേഷം ജയിൽ മോചിതനായ ശേഷം ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ രണ്ടാം വിവാഹം സുശീലയുമായി നടക്കുന്നു. പ്രസ്ഥാനത്തോടും അതിന്റെ അധികാര നേതാവിനോടും ഒരു കൊച്ചുകുട്ടിക്ക് തോന്നുന്ന ആരാധനയും മമതയും അതൊരു പ്രണയമായി മാറ്റിയെടുക്കുകയായിരുന്നു എന്ന് ആത്മബോധം തന്നെ AKG പറയുന്നു. അതാണ് ബൽറാമിന്റെ വിമർശനത്തിന്റെ അടിസ്ഥാനം. AKG പലർക്കും വിഗ്രഹമായിരിക്കാം. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെയും പാർലമെന്ററി പ്രവർത്തനത്തെയും മതിക്കുമ്പോഴും ഇത്തരത്തിൽ വ്യക്തിജീവിതത്തിലൊരു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിൽ തന്നെ എതിർക്കാൻ പാടില്ല, അല്ലെങ്കിൽ എതിർക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ബൽറാം ആവർത്തിക്കുന്നത്. ഇത് ഒരു അസഹിഷ്ണുതയായി ബൽറാം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ഇത്തരത്തിൽ ചില ഭക്തന്മാർ വ്യക്തിപരമായി ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ് ബൽറാം ആരോപിക്കുന്നത്. ഏതായാലും ആരോപണങ്ങളിൽ AKG ഉയർത്തിയ ആ വിമർശനങ്ങളിൽ ബൽറാം ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായും ബൽറാം പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ഇന്ന് പോസ്റ്റ് ഇടുമ്പോൾ ഇന്നലെ പറ്റിയത് ആവേശപ്പുറത്ത് കയറിയ ഒരു അബദ്ധമല്ല, അത് ബോധപൂർവമുള്ളതാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഇന്നുള്ള പോസ്റ്റിലൊന്നും അദ്ദേഹം ഇന്നലെ പ്രയോഗിച്ച ആ പദം, വിവാദ പദം പ്രയോഗിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് പ്രണയമെന്ന് പറയുമ്പോഴും നമ്മൾ ആ ആത്മകഥ വായിക്കുകയാണെങ്കിലും ഹിന്ദുവിൽ ഇത് വായിക്കുകയാണെങ്കിലും മമത തോന്നി, എനിക്ക് അവളോട് കൂടുതൽ മമത തോന്നി എന്ന് മാത്രമാണ് AKG പറഞ്ഞിട്ടുള്ളതും. സ്വാഭാവികമായിട്ടും ആ മമതയെ മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു ബൽറാം ചെയ്തത്. അതിനെയാണ് പൊതുസമൂഹം വിമർശിച്ചത്. അതിനുള്ള മറുപടി ബൽറാമിന്റെ പോസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ അരുൺ? ആ ഒരു വാക്ക് ബൽറാം ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ചും പ്രണയം തോന്നി, മമത തോന്നി എന്ന കാര്യങ്ങൾ ബൽറാം ആവർത്തിക്കുന്നത് ബൽറാം പറയുന്ന കാര്യങ്ങളൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. ഹിന്ദു പത്രത്തിൽ വന്നതാണ്, ആത്മകഥയിലുള്ളതാണ്, കേരളത്തിലെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനില്ലാത്തൊരു വ്യാഖ്യാനം നൽകുകയായിരുന്നു ഇന്നലെ ബൽറാം ചെയ്തത്, ആ ഒരു പദം ഉപയോഗിക്കുക വഴി. അതിനെയാണ് വിമർശിച്ചത് പൊതുസമൂഹം. അതിനുള്ള മറുപടി വല്ലതും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ? തീർച്ചയായും ഒരു ഫേസ്ബുക്ക് ചർച്ചയുടെ ഭാഗമായി നടന്ന ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു തന്റെ വാദം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബൽറാം ഇത്തരം ഒരു മോശം പദം AKG ഉപയോഗിച്ചത്. പക്ഷേ അത് പിന്നീട് ആ വാക്കുപയോഗിക്കുന്നതിൽ കൂടി അതേ അർത്ഥം ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ താൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് ബൽറാം ഈ പോസ്റ്റും ശ്രമിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ വാക്കുപയോഗിക്കുന്നില്ല, അതിനൊരു കുറ്റബോധം ബൽറാമിന്റെ ഈ പോസ്റ്റും കാണുന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ നിലപാടിൽ ഉറച്ചുനിൽക്കുന്നു. AKG എന്ന നേതാവിനെയല്ല, പൊതുപ്രവർത്തകനെയല്ല, മറിച്ച് ആ വ്യക്തിയോടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെ താൻ വിമർശിച്ചത്. ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു തന്നെയാണ് ബൽറാം ഈ പോസ്റ്റിലൂടെയും വ്യക്തമാക്കുന്നത്. ഏതായാലും ബൽറാമിനെതിരെ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ബൽറാമിനെതിരെ മറുപടിയുമായി രംഗത്ത് വരുമെന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. തീർച്ചയായും അത്തരം പ്രതിഷേധിക്കേണ്ട പദപ്രയോഗം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വരാം അരുണിലേക്ക്. ഇപ്പോൾ VT ബൽറാം എംഎൽഎയുടെ തത്താരയുടെ ഓഫീസിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അതും അപലപനീയം തന്നെയാണ്. ഓഫീസിലേക്ക് മദ്യക്കുപ്പികൾ അക്രമികൾ വലിച്ചെറിഞ്ഞു എന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് അക്രമം ഉണ്ടായത്. അതിന്റെ വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഗോപി, ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. 1:30 ഇന്നലെ രാത്രി 1:30 അക്രമം എന്നാണ് VT ബൽറാം നമ്മോട് പറഞ്ഞത്. കാരണം 1:30 VT ബൽറാം ഇന്നലെ MLA ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ഈ സമയത്താണ് രാവിലെ 8 മുമ്പായി ഓഫീസിലെത്തിയ ആളുകളാണ് ഓഫീസിന് മുമ്പിൽ മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയാണ് സംഭവം എന്നാണ് പോലീസിന്റെ നിഗമനം. മറ്റൊന്ന്, AKG ബന്ധപ്പെട്ട വിവാദ പരാമർശം VT ബൽറാം നടത്തിയിരുന്നു. ഇതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ചിലർ
കുപ്പി ഓഫീസിന് നേരെ വലിച്ചെറിഞ്ഞതാണെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇപ്പൊ സംഭവവുമായി ബന്ധപ്പെട്ട് തൃശ്ശാല എസ്ഐയും സംഘവും എം എൽ എ ഓഫീസിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം. ഇന്നലത്തെ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അക്രമം എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. ഏതായാലും രാവിലെ അക്രമമുണ്ടായിരിക്കുന്നു വി ടി ബലറാം എം എൽ എയുടെ ഓഫീസിന് നേരെ. രാത്രി 1:30 അക്രമമുണ്ടായിട്ടുള്ളത്. അരുണിലേക്ക് വരുന്നു. സ്വാഭാവികം അരുൺ നേരത്തെ അരുൺ തന്നെ പറഞ്ഞു നിർത്തിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനോട് പ്രതികരിച്ചു വന്നേക്കാം. കാരണം അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ പൊതുസമൂഹം വളരെ സജീവമായ വിഷയം ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇന്നലത്തെ കമന്റുകളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് പോലെ തന്നെ ഒരു ആവേശത്തിന് മുകളിൽ വന്നതാണോ എന്ന സംശയം ഉണ്ടായിരുന്നു പലർക്കെങ്കിലും. പക്ഷേ ഇന്ന് അതിന് വളരെ ദുർബലമായൊരു വിശദീകരണവുമായി വരികയും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന് ബലറാം പറയുകയും ചെയ്തതോടുകൂടി ആ ചർച്ചയുടെ തലം തന്നെ മാറിയിരിക്കുന്നു. എങ്ങനെയാണ് പൊതുസമൂഹം ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രയോഗത്തോട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രതികരിച്ചിട്ടുള്ളത്? അരുൺ, സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ബലറാമിന്റെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത്. ഒരുപക്ഷെ ഇടത് അനുഭാവികളിൽ നിന്ന് മാത്രമല്ല, പൊതുവെ ചിന്തിക്കുന്ന എല്ലാവരും അത്തരമൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. കാരണം എ കെ ജി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി മാത്രമല്ല, ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ നേതാവായി തന്നെയാണ് കേരള സമൂഹം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് ദേശീയത്തിൽ പോലും ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതാവായ ജവഹർലാൽ നെഹ്റു തുടങ്ങി ഇന്ദിരാഗാന്ധി വരെയുള്ള നേതാക്കളിൽ നിന്ന് വലിയ പിന്തുണ, വലിയ ബഹുമാനം നേടിയ ഒരു നേതാവ് കൂടിയാണ് എ കെ ഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിമർശത്തെ വലിയ ഒരു തെറ്റായി തന്നെയായിരിക്കും പൊതുസമൂഹം ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ അത്തരത്തിൽ തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും വി ടി ബലറാം ചെയ്ത നിലപാട് കോൺഗ്രസ് പോലും പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. ഇത്ര ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഏത് നിലപാട് ബലറാമിനെതിരെ സ്വീകരിക്കുന്നു എന്നതും അറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും എ കെ ജി പോലെ കേരളം ആരാധിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇന്ത്യനായ നേതാവിനെതിരെയുള്ള വിമർശനത്തെ കോൺഗ്രസ് പാർട്ടി ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നതും പ്രധാനപ്പെട്ട വസ്തു. ഏതായാലും ബലറാമിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇതുവരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ബലറാമിനെതിരെ ശക്തമായ തന്നെ രംഗത്ത് വരുമെന്ന ഉറപ്പാണ്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം, ബലറാം എ കെ ജിക്കെതിരെ നടത്തിയ അവഹേളനപരമായ പരാമർശത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുമെന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വേറെ രീതിയിലുള്ള കൃത്യമായി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, സ്ത്രീവിരുദ്ധവുമാണ് ഈ പ്രസ്താവന. ആർത്ഥത്തിലുള്ള വിമർശനങ്ങൾ എത്രമാത്രമുണ്ട്? അത്തരം സ്ത്രീ സംഘടനകളുടെ, വനിതാ സംഘടനയുടെ ഭാഗത്ത് അത്തരം ഒരു വിമർശനം ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല. എ കെ ജി ബാലപീഠങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് കൃത്യമായി താൻ ഉദ്ദേശിച്ചതെന്ന് വളരെ വ്യക്തമായി രണ്ടാമത്തെ വി ടി ബലറാം വ്യക്തമാക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത മൈനറായ ഒരു പെൺകുട്ടിയോട് ഒളിവിൽ കഴിയുമ്പോൾ മമത തോന്നുന്നു, അത് പ്രണയമായി മാറുന്നു. ജയിൽ മൊഴിയായി ഇറങ്ങിയ ഉടൻ തന്നെ ആ പെൺകുട്ടിയുമായി വിവാഹം കഴിക്കുന്നു. അതും തന്റെ ആദ്യ ഭാര്യ നിലവിലുള്ളപ്പോൾ തന്നെ മറ്റൊരു വിവാഹം എ കെ ജി കഴിക്കുന്നു എന്ന പരാമർശം പോലും ബലറാം നടത്തുന്നത്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട വിമർശനമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. അത് എ കെ ജി പോലും നേതാവാകുമ്പോൾ അതിന്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യും. ഏതായാലും ബലറാമിനെതിരെ വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നു. രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ പരസ്യമായി രംഗത്ത് വന്നിട്ടെങ്കിൽ കൂടി അത്തരം വിമർശനങ്ങൾ, അത്തരം ശക്തമായ പ്രതിഷേധങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കുമുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിലൂടെ അത് വ്യക്തമാവുകയും ചെയ്യും. കോൺഗ്രസിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ബലറാമിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിക്കില്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ പല കാര്യങ്ങളിലും ബലറാം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ബലറാമിന്റെ പരാമർശങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പോലും എതിർപ്പിന് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ബലറാമിനെ പിന്തുണയ്ക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. ഗോപി, അരുണിലേക്ക് വരാം. അരുൺ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പാലക്കാടെന്നുള്ള ദൃശ്യങ്ങളാണ്. അതായത് അദ്ദേഹത്തിന്റെ ബലറാമിന്റെ ഓഫീസിന് നേരെ ഇന്നലെ രാത്രി ചിലർ മദ്യകുപ്പികൾ വലിച്ചെറിഞ്ഞു. രാത്രി 1:30 ശേഷമാണ് സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലർ ഷട്ടറിന് പുറത്തേക്ക് മദ്യകുപ്പികൾ വലിച്ചെറിഞ്ഞ് അതിന് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവാദവുമായി ബന്ധപ്പെട്ടാണോ സംഭവവികാസങ്ങൾ എന്നറിയില്ല. ഇന്നലെ രാത്രി ഉണ്ടായ കാര്യമാണ് ഇത്. അരുണിലേക്ക് വീണ്ടും. അരുൺ, ഇന്നത്തെ വിശദീകരണ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എ കെ ജി പലർക്കും വിഗ്രഹമായിരിക്കാം, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെയും പാർലമെന്ററി പ്രവർത്തനത്തെയും കുറിച്ച് എല്ലാവർക്കും മതിപ്പുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങൾ ആരും ആവർത്തിക്കരുത് എന്ന് ഭക്തന്മാർ വാശി പിടിച്ചാൽ അതെപ്പോഴും നടന്നു വരില്ല എന്നാണ്. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലുണ്ടായിരുന്നതാണ്, പത്രങ്ങളിലുണ്ടായിരുന്നതാണ്, ആത്മകഥയിലുണ്ടായിരുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പദപ്രയോഗമാണ് ഇദ്ദേഹം നടത്തിയത്. പ്രണയത്തെക്കുറിച്ച്, മമതയെക്കുറിച്ച് പലരും സംസാരിച്ചിട്ടുണ്ട്. അതിന് പല സ്വാഭാവികമായും ആ ഒരു അർത്ഥത്തിൽ അതിന് ഉൾക്കൊണ്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വളരെ നെഗറ്റീവായ ഒരു പദപ്രയോഗം, ബാലപീഡകൻ എന്ന പദപ്രയോഗം വരുന്നതോടുകൂടിയാണ് ഇത് വേറെ തരത്തിലേക്ക് പോകുന്നതും. ആ അർത്ഥത്തിൽ ഉള്ള ഒരു വിശദീകരണം ഇന്നത്തെ ഫേസ്ബുക്ക് പേജിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോൾ വിവിധ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിന് വേണ്ടി കഴിഞ്ഞ
15 മിനിറ്റായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതികരണം ഫോൺ എടുക്കാത്തതുകൊണ്ടാണോ കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇതുവരെ ലഭ്യമായിട്ടുമില്ല. ഏതായാലും നിലവിൽ കോൺഗ്രസ് ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ അനുകൂലിക്കാൻ സാധ്യതയുണ്ടോ? പദപ്രയോഗം തന്നെയാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ടുള്ളതും. കാരണം എ കെ ജിയെ കുറിച്ചല്ല ഏത് നേതാവിനെ കുറിച്ചും ആർക്കും വിമർശിക്കാം. അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചതോ ആയ നേതാക്കൾക്ക് ഒരു വിമർശനം ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരമൊരു പദപ്രയോഗം എ കെ ജിക്കെതിരെ നടത്തിയിരിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ നടത്തിയിരിക്കുന്നു. എന്നാൽ അത് അതിനുശേഷം ആ അതിനെതിരെ ഉയർന്ന ശക്തമായ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം, അല്ലെങ്കിൽ തന്റെ വിശദീകരണം എന്ന നിലയ്ക്ക് ഒരു കുറിപ്പ് വീണ്ടും ഇറക്കുമ്പോൾ ആ അദ്ദേഹം ആ തന്റെ ഭാഗത്തുള്ള സ്റ്റേറ്റിനെ അല്ലെങ്കിൽ തെറ്റായ സമൂഹം വ്യാഖ്യാനിച്ച കാര്യത്തെ ചെയ്ത് ശരിയെന്ന് അവിടെ നേരത്തെ ഉപയോഗിച്ച പദം ഇല്ല. അത് ഈ ഉയർന്ന ഭാഗമായി ഒരു പക്ഷേ മനഃപൂർവ്വം പലതാം പദപ്രയോഗത്തിൽ നിന്ന് വിട്ടുമാകാം. എങ്കിൽ പോലും താൻ പറഞ്ഞ കാര്യം അതേപടി സ്ഥാപിച്ചെടുക്കാൻ ബൽറാം ഈ പോസ്റ്റും ശ്രമിക്കുന്നു. അവിടെയാണ് ബൽറാം കൂടുതൽ പ്രതിഷേധമുയരാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും സമയത്തും നമ്മൾ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളും ഈവൻ ബൽറാമിന്റെ പ്രതികരണവും തന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഫോൺ റിംഗ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു എന്നതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം, കാരണം ഇത് സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹത്തിന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്നലെ ഒരു കമന്റായി, ഒരു ചർച്ചയുടെ കമന്റായിട്ടാണ് വി ടി ബൽറാം എ കെ ജിക്കെതിരെ ഇത്രയും മോശമായ ഒരു പദപ്രയോഗം നടത്തിയത്. അതിൻ്റെ ഇല്ലിജിൻ ഇപ്പോൾ ചേരുന്നു ഈ ഘട്ടത്തിൽ, ക്ഷമിക്കണം, വിജിനാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് ചേരുന്നത്. വിജിൻ, സോഷ്യൽ മീഡിയയിലെ ഈ ചർച്ചകൾ മുഴുവൻ താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്ത് തോന്നുന്നു ഈ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആ വിശദീകരണ കമന്റിനോട്? ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നിലവാരവും ഇല്ലാത്ത ആ പരാമർശത്തോട് പ്രതികരിക്കുന്നതന്നെ ശരിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായമുള്ളത്. പക്ഷെ ഇവിടെ അതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വി ടി ബലറാമൻ അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള രീതി ഇതാണ്, വളരെ മോശപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റായ കാര്യങ്ങൾ, തെറ്റിനപ്പുറം ഉപയോഗിക്കേണ്ട വാക്കുകൾ മറ്റ് പലതുമാണ്, പക്ഷെ ഞാനൊരു ചാനൽ സർക്കിൾ അത് ഉപയോഗിക്കുന്നില്ല. അത്തരം വാക്കുകളാണ് അദ്ദേഹം എപ്പോഴും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ അവിടെ ഉപയോഗിക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു നിലവാരം പോലും ഇല്ലാത്ത ഒരാൾ, അദ്ദേഹം ഒരു ജനപ്രതിയാണ് എന്ന് പോലും തന്നെ ഈ മണ്ഡലത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാവർക്കും താങ്കളുടെ ടെലിഫോണിന്റെ റേഞ്ച് കട്ടായെന്ന് തോന്നുന്നു, കാരണം സംസാരം മുറിഞ്ഞുപോയി. തീർച്ചയായും അപ്പോൾ വിജിൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു ചർച്ചയോട് അല്ലെങ്കിൽ ഇത്തരം ഒരു പദപ്രയോഗം ഉയർത്തിയ ഒരു ചർച്ചയോട് പ്രതികരിക്കാൻ തന്നെ മോശമാണ് എന്ന് കരുതുന്നവർ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയായിരിക്കാം പലരും പ്രതികരിക്കാതിരിക്കുന്നതും, കാരണം അത് അത്രയ്ക്ക് പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും. പക്ഷേ അതിന് വിശദീകരണമായി ഇന്ന് ബൽറാം പുതിയ പോസ്റ്റുമായി വരുമ്പോഴാണ് അതിനോട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത്തരം ഒരു അബദ്ധം, ഇത്തരം ഒരു പദപ്രയോഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി, അത് തീർച്ചയായും ന്യായീകരിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇടുന്നു എന്ന് മാത്രം, പ്രതികരണവുമായി വരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഖേദമുണ്ടെന്നോ ഏതെങ്കിലും അബദ്ധമാണെന്നോ അദ്ദേഹം പറയുന്നതുമില്ല, അതിനെ ന്യായീകരിക്കാൻ വരികയും ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് ഒരു എം എൽ എയിൽ നിന്നും ഇങ്ങനെയൊരു ഒരു നേതാവിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം പാടുണ്ടോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിലും ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് നമ്മളും അതേറ്റ് ചർച്ച ചെയ്യുന്നതും. നമുക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.